തിരൂരിൽ ഭാരതീപുരത്ത് അമ്മയും മകനും ചേർന്ന് കൊന്നു കുഴിച്ചു മൂടിയ ഷാജി പീറ്ററുടെ കൊലപാതകത്തിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് കണ്ടെത്തി. ആഴത്തിലുള്ള കുഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ കൊല്ലപ്പെട്ട ഷാജിയുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. രണ്ട് മണിക്കൂറിനടുത്ത് സമയമെടുത്താണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം വീണ്ടും കുഴിച്ച് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കുഴിക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിച്ചിരുന്നു. അതും പൊട്ടിച്ച് കുഴിച്ചപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. എല്ലിന്റെ കഷ്ണങ്ങളും കൊന്തയും കുരിശും ചെരുപ്പും സിം കാർഡും കുഴിയിൽ നിന്ന് കണ്ടെത്തി. കണ്ടെത്തിയ വസ്തുക്കൾ ആരുടേതാണെന്ന പരിശോധനയും പോലീസ് നടത്തും. ഈ ബോഡി ശരിക്കും ഷാജിയുടേതാണ് എന്ന് നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത് പോസ്റ്റ്മോർട്ടം നടത്തി, അതിനുശേഷം ഇതിൽ നിന്ന് ഡി എൻ എക്കുള്ള സാമ്പിൾ എടുക്കുക, പിന്നെ ഡി എൻ എ പരിശോധന നടത്തി ശാസ്ത്രീയമായിട്ട് ഈ മരിച്ച ആൾ ഷാജി തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള കാര്യം. ബാക്കി അന്വേഷണത്തിൽ ഇതിൽ വേറെ എന്തെങ്കിലും പ്രതികളുണ്ടോ, ഇതെന്ത് ഈ പറയുന്ന പ്രതി പറഞ്ഞിരിക്കുന്ന കാരണം തന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയായ സജിൻ പീറ്ററിൻ്റെയും അമ്മ പൊന്നമ്മയുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് വിദഗ്ധരാണ് അവശിഷ്ടങ്ങൾ പരിശോധന നടത്തിയത്. രണ്ടര വർഷം മുൻപ് സഹോദരൻ ഷാജി പീറ്ററിനെ കൊന്ന് ഈ കുഴിയിൽ കുഴിച്ചിട്ടതാണ്. തെളിവുകളെല്ലാം നശിപ്പിച്ചുവെന്ന് കരുതിയെങ്കിലും റോയി എന്ന ബന്ധുവിൻ്റെ വെളിപ്പെടുത്തലിൽ ഈ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു. ഇനി പോലീസിന് മുന്നിലുള്ളത് ഈ കുഴിയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഷാജി പീറ്ററുടേതാണെന്ന് തെളിയിക്കുന്ന സാങ്കേതികത്വം മാത്രം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24, കൊല്ലം.